നമസ്കാരം വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം ഡെയിലി വൺ ഗീതാ ശ്ലോകം ടുഡേ തേർഡ് ശ്ലോക ഓഫ് സെവൻ ചാപ്റ്റർ ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഗീതാസ് ഭക്തിഗീതം ദിവസവും ഒരു ഗീതാ ശ്ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് ഏഴാം അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകം ഓം നമോ ഭഗവതീ വാസുദേവായ ॐ श्रीकृष्णपरमात्मने नमः ॐ श्रीगुरुभ्यो नमः ॐ नमो श्री आद्या वेदप्रतिपाद्या जय जय सुसंवेद्या आत्मरूपा ॐ श्रीमद्भगवद्गीता ध्यानश्लोकम् ॐ पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन घृदितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अम्बत्वा अम्बत्वामनुसन्धदामि भगवल् गीते भवद्विषिनी ॐ तल्सत् श्रीमद्भगवद्गीता श्लोकम् एम् अध्यायले मूनामते श्लोकम् मनुष्याणां सहस्रेषु कश्चित् यदति सिद्धये यत् कश्चिन्मां कश्चिन् मां तत्त्वतः मनुष्याणां सहस्रेषु कश्चित् यददि सिद्धये यत्तामभिसिद्धानां कश्चिन्मां वेत्ति तत्त्वतः मनुष्याणां सहस्रेषु कश्चित् यददि सिद्धये യഥതാമി കസ്റ്റിൻമാൻ ഭഗവാൻ അർജുനനോട് പറയുകയാണ് അല്ലയോ അർജുന ആയിരം മനുഷ്യരിൽ ആയിരമായിരം മനുഷ്യരിൽ ഒരു മനുഷ്യനു മാത്രമാണ് ജ്ഞാനസിദ്ധിക്കായിട്ടുള്ള അതീവ ആഗ്രഹം ഉണ്ടാവുക ഇങ്ങനെ ആഗ്രഹമുണ്ടാവുന്ന അനേകായിരത്തിൽ ഒരുത്തനു മാത്രമേ ആ പരമമായ ജ്ഞാനം യഥാർത്ഥമായി അറിഞ്ഞ് മോക്ഷസിദ്ധി ലഭിക്കുന്നത് ഭഗവാൻ വിശദമാക്കുകയാണ് ഈ ജ്ഞാനസിദ്ധി വളരെ എളുപ്പമല്ല ആയിരമായിരം ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമാണ് ആ പരമാത്മജ്ഞാനത്തിനുള്ള ഇച്ഛയെ ഉണ്ടാകുന്നത് അങ്ങനെ ഇച്ഛയുണ്ടായാൽ തന്നെ ഈ ആയിരമായിരം ജനങ്ങളിൽ ഈ ഇച്ഛയുണ്ടാകുന്ന ആയിരം ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമാണ് ആ പരമമായ ജ്ഞാനം ലഭിച്ച് മോക്ഷസിദ്ധിയും ലഭിക്കുന്നത് അതുകൊണ്ട് ഈ ജ്ഞാനസിദ്ധി ലഭിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണെന്ന് നീ കരുതരുത് ഇത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഒരു സൈന്യത്തിൽ ഒരുപാട് ജനങ്ങളെ സൈന്യത്തിൽ ഉണ്ടായിരുന്നാലും ആയിരമായിരം സൈ ആളുകൾ സൈന്യത്തിൽ പങ്കെടുത്താലും ഭടന്മാരുണ്ടായാലും അതിൽ ഒരാൾ മാത്രമാണ് വിജയിക്കുന്നത് ഒരാൾ മാത്രമാണ് സൈന്യാധിപനാവുന്നതും വിജയവും അയാളെയാണ് മറ്റുള്ളവരെല്ലാം ശത്രുക്കളുടെ ആയുധത്തിന് ഇരയായിത്തീരും അതുമാതിരി അനേകായിരം ആൾക്കാർ ഈ ജ്ഞാനസിദ്ധിക്കായി ജ്ഞാനസാഗരത്തിൽ എടുത്തു ചാടിയാലും പലരും അതിൽ മുങ്ങി താഴ്ന്നു പോവുകയേ ഉണ്ടാവുകയുള്ളൂ അല്പം പേർ മാത്രമേ മറുകര എത്തുകയുള്ളൂ ആ ജ്ഞാനം ലഭിച്ച് നീ ജ്ഞാന സാഗരത്തിൽ മുങ്ങി ജ്ഞാനത്താൽ നീന്തി മറുകര എത്തുന്ന അനേകം പേരിൽ ഒരാൾ മാത്രമേ ആ പരമമായ ലക്ഷ്യം നേടുന്നവുമുള്ളൂ അതുകൊണ്ട് ജ്ഞാനത്തെക്കുറിച്ച് ഞാൻ നിനക്ക് അല്പം പിന്നാലെ പറഞ്ഞു തരാം ഇപ്പോൾ ഞാൻ വിജ്ഞാനം അതായത് പ്രാപഞ്ചിക വിജ്ഞാനത്തെപ്പറ്റി എനിക്ക് ഞാൻ പറഞ്ഞു തരാം അത് നീ കേട്ട് എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്ത ശ്ലോകം നാളെ അനുസ്മരിക്കാം ഭഗവത്ഗീത മാഹാത്മ്യ ശ്ലോകം यत्र गीताविचारश्च पडनं पाडनं सुदं तत्राहं निश्चितं पृथ्वी निवसामि सदैव हि ॐ तल्सत् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द ॐ श्रीकृष्णपरमात्मने नमः സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനും നന്മക്കുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗീതാരാജൻ നാളെ വീണ്ടും സന്ധിക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ആൾ ദ ബെസ്റ്റ്